അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലോ അല്ലേ. പണം ഇല്ല, അതാണ് അധികം ആളുകൾക്കും ഉള്ള പ്രശ്നം, വിഷമം, പ്രയാസമൊക്കെ. ഇനിയിപ്പോൾ ഈ റമദാൻ മാസമൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്താ, പൈസ ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്കൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ റമദാൻ വരുന്ന സമയത്ത് പഠിച്ച റബ്ബേ മല്ലിയില്ല, മുളകില്ല, അരിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട്. കാരണം റമദാൻ മാസത്തിൽ നമുക്ക് അല്ലാത്ത മാസത്തിലൊന്നും നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും ഇത്രത്തോളം വിഷമം നമ്മളെ മനസ്സിൽ അനുഭവിക്കാറില്ല. ഈ റമദാൻ മാസത്തിലൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി ഐശ്വര്യമായിട്ട് ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല നല്ല ഫുഡുകളൊക്കെ ആഗ്രഹിക്കും ാരുണ്ടാവൂല. അപ്പൊ ഈ റമദാൻ മാസമൊക്കെ ആവുമ്പോ നമുക്ക് പണത്തിന് വേണ്ടിയിട്ട് പണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് കടം. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇനി എത്ര വീട്ടിയാലും തീരാത്ത അത്ര കടമുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് വീടൂല എന്ന് ഉറപ്പിച്ചവരെ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ ആ ഒരു കടം കാരണത്തിൽ ആത്മഹത്യ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ആത്മഹത്യ ചെയ്യൽ വളരെ മോശമുള്ള സ്വഭാവമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹു വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. നമുക്ക് കടം തന്നിട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പരീക്ഷിക്കുകയാണെന്നുള്ള ആ ഒരു ഈമാൻ, ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അത്തരം ദുഷ്ചിന്തയിലേക്കും നമ്മൾ പോവില്ല, അത്തരം പരിപാടികളും നമ്മൾ ചെയ്യൂല. നമുക്ക് റബ്ബുണ്ട്, നമ്മളെ കൂടെ റബ്ബുണ്ട്. ഇനി എത്ര കട ഉണ്ടെങ്കിലും, ഇനി എത്ര വിഷമങ്ങളുണ്ട്, ഇത്ര വലിയ അസുഖം ഉണ്ടെങ്കിലും ഒക്കെ നമ്മളെ കൂടെ റബ്ബുണ്ട്. നമുക്ക് താങ്ങാൻ കഴിയാത്തത് ഒന്നും നമ്മളെ റബ്ബ് നമുക്ക് തരൂല. ഇനി കടം കൊണ്ട് നമ്മൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും നമുക്കത് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഈമാനുള്ള ഒരാൾക്ക് എത്ര കടം വന്നാലും അതൊക്കെ താങ്ങാൻ കഴിയും. എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബ് അത് വീട്ടും, എൻ്റെ റബ്ബിനത് വീട്ടാൻ കഴിയും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക. എന്നിട്ട് നമ്മൾ അള്ളാഹു റസൂലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കടം വീടാനുള്ള ഒരുപാട് എളുപ്പ വഴികളും മാർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൻ്റെ പോരിഷ കൊണ്ട് റമദാൻ മാസത്തിൽ നമ്മൾ അല്ലാത്ത മാസത്ത് ചെയ്യുന്നതിനേക്കാൾ എത്രയോ 70 ഇരട്ടികൾ നമുക്ക് ഫലം കിട്ടുന്നൊരു മാസമാണിത്. അല്ലാത്ത മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്താൽ കൂലിയില്ല, ഫലമില്ല എന്നല്ല, പക്ഷെ അതിനേക്കാളൊക്കെ ഇരട്ടിയായിട്ട് നമുക്ക് ഫലം കിട്ടും. അപ്പം ഈ ഒരു റമദാൻ മാസത്തിലൊക്കെ നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് വിചാരിച്ചതിനേക്കാൾ 70 ഇരട്ടി 10 മടങ്ങായിട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നത്. കടമുള്ളവർക്ക് എത്ര വലിയ കടമാണെങ്കിലും ഈ ഒരു റമദാൻ മാസത്തെ നമ്മൾ നോമ്പൊക്കെ അനുഷ്ഠിച്ചിട്ട് നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് തന്നെയാലും നമുക്ക് ഈ ആ ഒരു റഹ്മത്ത് ബർക്കത്ത് നമുക്ക് കിട്ടും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഫസ്റ്റിലെ ആദ്യ 10 റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 ബർക്കത്തിൻ്റെ റഹ്മത്തിൻ്റെ ഒരു നോട്ടം നമ്മളേക്ക് നോക്കുന്നുള്ളതാണ്. ആ നോട്ടം നമുക്ക് കിട്ടിക്കഴിയണം. ആ നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട്, ആ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ആ നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ആരും അതൊരു കാര്യം ചെയ്യാത്ത ആളുകൾക്കൊക്കെയാണ് ഈ കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മാസം റമദാൻ മാസം വന്ന ടൈമിൽ ഈ ഒരു കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഫസ്റ്റിൽ അള്ളാഹുവിൻ്റെ ആ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കൊന്നും ഒരിക്കലും കടം വന്നിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. അള്ളാഹുവിനൊന്നും ഓർക്കാതെ അന്നേരത്തെ സന്തോഷങ്ങൾ മാത്രം ആസ്വദിച്ചിട്ട് പിന്നീടുള്ളൊന്നും ചിന്തിക്കാതെ ഇരുന്ന ആളുകൾക്കൊക്കെ തന്നെ പ്രത്യേകമായിട്ട് കടമുള്ളത്. ഒരു പക്ഷേ ഭർത്താവ് നല്ല അള്ളാഹുവിനെ പേടിക്കുന്ന ഭയക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളായിട്ട് കാര്യമില്ല. ഭാര്യ മോശക്കാരിയാണെങ്കിൽ, ഇനി ഭാര്യ അത്ര നല്ല നല്ല ആളായിട്ട് കാര്യമില്ല, ഭർത്താവ് മോശക്കാരനാണെങ്കിൽ. അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയും നന്നായിട്ട് കാര്യമില്ല, ആ വീട്ടിലുള്ള നമ്മളെ മക്കൾ മോശമാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ നമ്മളെ കുടുംബം മൊത്തം പ്രശ്നത്തിലാവും. അത് ഏത് കാര്യത്തിനാണെങ്കിലും ഒരാൾ ചെയ്താൽ മതി. സുബഹിക്ക് എണീക്കാത്ത ഒരു മകനോ ഒരു മകളോ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഉമ്മയിപ്പൊക്കെ നല്ലോണം സുബഹിക്ക് എണീക്കുന്നുണ്ടല്ലോ, നിസ്കരിക്കുന്നുണ്ടല്ലോ, ഓതുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ ഇങ്ങനെ ദിക്റുകളൊക്കെ ചെല്ലുന്നുണ്ട്, എന്നിട്ടെന്താ ഇങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ നമ്മൾ മക്കൾ ഉറങ്ങുന്നുണ്ട്. 15-16 വയസ്സായ മക്കളെ നമ്മൾ വിളിച്ചാൽ ഉണരാത്ത എണീക്കാത്ത മക്കളുണ്ട്. നമ്മളെന്ത് വിചാരിക്കും, അവർക്ക് സ്കൂളില്ല, മദ്രസയില്ല, അവർക്കൊന്ന് പഠിക്കാനില്ല, അവർക്കൊന്ന് കോളേജിൽ പോകാനില്ല എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മൾ മക്കളെ വിളിക്കാത്തത്. പക്ഷെ ആ ഒരു മക്കളെ വിളിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവരുടെ ദുന്യാവ് ആഹുറ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമുക്കും ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുണ്ടാവും. അപ്പോൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലൊക്കെ അധികം ആളുകൾ എന്ത് ചിന്തിക്കണം, ഒരു കാര്യം ചിന്തിക്കാനുണ്ട്. അധികം ആളുകളും ചിന്തിക്കാത്തൊരു കാര്യമാണ് മക്കളെ നമ്മൾ അത്തായത്തിനൊക്കെ വിളിച്ചുണർത്തും. എന്നിട്ട് അത്തായത്തിനൊക്കെ ഉണർത്തിയിട്ട് ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉറങ്ങും.
പിന്നെ അവർ ഉണരുന്നത് എപ്പോഴാണ്? ഏകദേശം രാവിലെ 9-ഓ 10-ഓ മണിയായിട്ടാണ്. അന്ന് അന്നേരം അവരുടെ ശുഭഹിംസ്കാരവും പോയി, പോരാത്തിന് ആ സമയത്തുള്ള ആ ഒരു ഉറക്കം വളരെ മോശപ്പെട്ട സമയമാണ്. അതും പോയി ശുഭ നിസ്കരിച്ചിട്ട്, ചില അമ്മമാരൊക്കെ മക്കളെ ശുഭ നിസ്കരിച്ചിട്ട് ഉറങ്ങാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ ശുഭ നിസ്കരിച്ച പാടനെ മക്കളെ ഉറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ മാത്രം ഉറങ്ങാതിരുന്നിട്ട് കാര്യമില്ല, നമ്മളെ മക്കളെ നമ്മൾ ഉണർത്തണം. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഖുർആൻ പാരായണം സൂര്യ ഉദിക്കുന്നത് വരെയെങ്കിലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറയാം. കാരണം ഈ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങുന്ന ആളുകളുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ അങ്ങോട്ട് പോകുന്നില്ല, കാരണം വീഡിയോൻ്റെ ലെങ്ത് കൂടിയെന്ന് വിചാരിച്ചിട്ട്. നമുക്ക് പ്രധാനമായിട്ട് ഓതേണ്ട ഒരു സൂറത്തുണ്ട്, ചെറിയൊരു സൂറത്താണ്. പക്ഷേ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ കിട്ടാൻ ഉണ്ട്. കാരണം കടം വീടുക മാത്രമല്ല എന്നല്ല, അതിനപ്പുറം തന്നെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും. അതുമാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് കടലില്ലാത്തത് കൊണ്ടൊന്നും മാത്രമല്ല സമ്പത്ത് കൊണ്ട് നമുക്ക് ഇല്ല, നമുക്ക് മനസ്സമാധാനം കിട്ടണം. മനസ്സമാധാനം കിട്ടണമെങ്കിൽ കുറേ കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾക്കൊന്നും മനസ്സമാധാനം ഉണ്ടാവാറില്ല. നമ്മൾ ചില വലിയ വീട്, നല്ല സൗകര്യം, നല്ല സൗന്ദര്യം, മുറ്റത്തൊക്കെ നല്ല വിശാല മുറ്റും മതിലും ചെടിയും ഒക്കെ കാണുന്ന വീട്ടിലേക്ക് നമ്മൾ നോക്കിയിട്ട് അവരെ കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുക, നല്ല സുഖമുള്ള വീട്ടുകാർ, നല്ല സുഖമായിരിക്കും അവിടെ താമസിക്കാമെന്ന് വിചാരിക്കും. എന്നാൽ ചെറിയൊരു വീട് കണ്ടിട്ട് ശരിക്കും അങ്ങോട്ട് മുറ്റോ ഒന്നുമില്ല, ശരിക്കും ഒരു വാതിലോ ജനലൊന്നും ഇല്ലാത്ത ഒരു വീടൊക്കെ നമ്മൾ കണ്ടാൽ അവരെ കുറിച്ച് നമ്മൾ എന്താ വിചാരിക്കുക, പാവങ്ങൾ ഒന്നിനും കഴിയുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആ ചെറിയ വീട്ടിലുള്ള താമസിക്കുന്ന ആളുകൾ അത്ര പോലും സമാധാനം ആ വലിയ വീടിനുണ്ടാവില്ല. ഒരു പക്ഷേ ആ വലിയ വീടും മതിലും എല്ലാം എന്തായിരിക്കും, ആ മുറ്റൊക്കെ എന്തായിരിക്കും, നല്ല ഇൻ്റർലോക്ക് പതിച്ച മുറ്റൊക്കെ ഉണ്ടെങ്കിലും അവരുടെ എന്തായിരിക്കും, അതൊക്കെ ലോൺ എടുത്തിട്ടുള്ളതായിരിക്കും. സമാധാനം ഉണ്ട്. ഇനി ലോൺ എടുക്കാതെ എടുത്തതാണെങ്കിൽ പോലും ആ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ സമാധാനമില്ലാത്ത, സമാധാനമുള്ള വീടുകളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ ആ വീട്ടിൽ അങ്ങനത്തെ വീടൊന്നും വെച്ചിട്ട് നമ്മൾ ഒരു മനുഷ്യന് സമാധാനം നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. സമാധാനക്കേടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് വീടിൻ്റെ വലുപ്പമോ ചെറുപ്പമോ ഒന്നുമല്ല, അതിലൊക്കെ അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്കുള്ള സമാധാനം, സമാധാനക്കേടൊക്കെ. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മനസ്സമാധാനമാണ്. മനസ്സമാധാനം ഉണ്ടാവണ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് നേടേണ്ടി ആവശ്യമുണ്ട്. വെറും പണം കൊണ്ട് മാത്രം മനസ്സമാധാനം ഉണ്ടാവുമോ? നല്ല പണമുള്ളൊരു വീട്ടിലെ കുട്ടി, ആ കുട്ടിക്ക് ബുദ്ധിമോശമുണ്ട്. ബുദ്ധി ഇല്ലായെങ്കിൽ നമ്മൾ സമാധാനം പോയില്ലേ? അതുപോലെ തന്നെ ആ കുട്ടിക്ക് പഠനത്തിൽ വൈകല്യമാണ്. ആ കുട്ടി അങ്ങനെ വൈകല്യമുള്ളൊരു കുട്ടിയാണ് നമുക്ക് ജനിക്കുന്നത്. ആ കുട്ടി വളർച്ചയിൽ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുമ്പോൾ ആ കുട്ടിക്ക് ഒന്നിനും കഴിയുന്നില്ല. എത്ര നമ്മൾ പഠിപ്പിച്ചിട്ടും, രക്ഷിതാക്കൾ പഠിപ്പിച്ചിട്ടും, അതുപോലെ തന്നെ അവരുടെ വിദ്യാലയത്തിൽ ചെന്നിട്ട് അവരെ പഠിപ്പിക്കുന്ന മാഷ്മാരും ടീച്ചർമാരൊന്നും പഠിപ്പിച്ചിട്ടും അവർക്ക് ഒന്നും മണ്ടയിൽ കയറുന്നില്ല. അവരും എല്ലാ കാര്യത്തിലും മാർക്കിൽ എല്ലാ മക്കളെക്കാളും താഴോട്ടാണ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മളെ സമാധാനം കിട്ടിയില്ലേ? അവിടെ സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണം, മക്കൾക്ക് നല്ല ബുദ്ധി വേണം, അതുപോലെ തന്നെ അവർക്ക് പഠന കാര്യത്തിലും നല്ല മിടുക്കരായിരിക്കണം, ആ കാര്യം നമുക്ക് വേണം. അതുപോലെ തന്നെ അസുഖമുണ്ട്, നമുക്ക് കുറേ ക്യാഷുണ്ട്, പക്ഷെ മനസ്സിനൊരു അസ്വസ്ഥത, അതുപോലെ തന്നെ ശരീരത്തിന് തീരെ സുഖമില്ല. എന്നാലും അസുഖങ്ങളൊന്നും ഒറ്റില്ലേ, നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, എന്നാലോ സന്തോഷമായിട്ട് നമുക്കൊന്ന് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും കഴിയുന്നില്ല. എവിടേക്കോ ഒരു പൊറുതിയുടെ ഒരു വേദന അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആളുകളില്ലേ, അത് സമാധാനക്കേടാണ്. അതുപോലെ തന്നെ മാനസികാവസ്ഥ, വെറുതേ മനസ്സിനൊരു അസ്വസ്ഥത, എന്താണെന്നറിയില്ല മനസ്സിനൊരു അസ്വസ്ഥത, അങ്ങനെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെ അങ്ങനെ പോയിട്ട് ഒരുപാട് കാര്യം കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം മാത്രമല്ല, എല്ലാ കാര്യം കൊണ്ടും സന്തോഷം വേണം. അപ്പോൾ ആ ഈ ഒരു സുഹൃത്ത് നമ്മൾ ഈ ഒരു പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാലുണ്ടാകുന്ന കാര്യം, നമ്മൾ മക്കളൊക്കെ പഠന കാര്യത്തിൽ ബേക്കലാണെങ്കിൽ നമ്മളെ മക്കൾക്കൊക്കെ പഠനം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് എത്ര വീട്ടാൻ കഴിയാത്ത കടാണെങ്കിലും ഈ ഒരു സൂറത്ത് നമ്മൾ മറ്റുള്ള മാസങ്ങളിൽ ഓതിയാൽ തന്നെ നമ്മൾ ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. ഈ ഒരു സൂറത്ത് ഓതുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് കടകളൊക്കെ പെട്ടെന്ന് വീടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്പത്ത് കുതിച്ചുയർന്നിട്ട് അവർക്ക് നല്ലൊരു ഐശ്വര്യമായിട്ടുള്ളൊരു ജീവിതം, സന്തോഷ ജീവിതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആ ഒരു തന്നെ നമുക്ക് റമദാൻ മാസത്തിൽ എന്തിനും ഏതിനും നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞ് കിട്ടണ ഈ ഒരു മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സൂറത്ത് നമ്മൾ ഓതുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം തന്നെ, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകൾ, നമ്മളിപ്പോൾ കടം വാങ്ങിയതാണെങ്കിലും ഇനി കടം നമ്മൾ ബാങ്കിൽ ബാങ്ക് വഴിയാണ്, പലിശ വഴിയാണ്, ലോൺ എടുത്തിട്ടാണ്, സബൂൽ മുബീഖാത്തിൽപ്പെട്ട 7 ഭയങ്കര ദോഷത്തിൽപ്പെട്ട ഒരു ദോഷം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു
പലിശയിലൂടെ നമ്മൾ ഈ കടം വന്ന് കൊന്നുകൂടിയത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ആദ്യം തന്നെ നമ്മൾ തൗബ ചെയ്യുക. പഠിച്ച റബ്ബേ ഇനി ഞാൻ ചെയ്യൂല, റബ്ബേ എൻ്റെ ഈ ഒരു കടം വീട്ടിൽ തന്നാൽ ഇനി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് ഞാൻ ജീവിക്കാമെന്ന് നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹി അല്ലാഹുവിന്ന് ധാരാളം നമ്മൾ ചൊല്ലുക. ചൊല്ലിയാൽ തന്നെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും. സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഏക വഴി എന്താണെന്ന് വെച്ചാൽ, ഒരേ ഒരു വഴി, ഏറ്റവും നല്ല കാര്യമാണ്, എളുപ്പമുള്ള വഴിയാണ് നമുക്ക് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത്. അതിലൂടെ നമുക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും അതെല്ലാം വീഴിട്ട് നമുക്ക് സമ്പത്ത് വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക. ഇനി ഒരിക്കലും ഞാൻ ഈ ഒരു പലിശ ലോൺ എടുക്കൂലെന്ന് നമ്മൾ നല്ലോണം അള്ളാഹുവിനോട് ഏറ്റു പറയുക. അത് ഞാൻ ചെയ്യൂല എന്ന് ഉറപ്പങ്ങോട്ട് പറയുക. പിന്നീട് ഒരിക്കലും ചെയ്യാനും പാടില്ല. നമ്മൾ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളിനി അതിന് പോവാതിരിക്കുക. നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. കുറച്ചൊക്കെ നമുക്ക് പോരായ്മകളുണ്ടാവും. നമുക്ക് നമ്മുടെ മക്കളെ കാര്യത്തിനൊക്കെ നമുക്ക് പോരായ്മകളുണ്ടാവും. അത് കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യുക? അത് പോരായ്മകൾ നമ്മൾ ഇനി എകത്താൻ നോക്കാതെ, കടം വാങ്ങി പലിശ വാങ്ങിയിട്ട് നികത്താൻ നോക്കാതെ നമ്മൾ ക്ഷമിക്കുക. ഇനി നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുക? വലിയ മുന്തവലൻ്റെ ഒന്നും വാങ്ങാതെ നമുക്ക് അത്യാവശ്യം നമുക്ക് ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ എടുക്കുക. എന്നല്ലാതെ വലിയ വിലൻ്റെ അയൽവാസിയുടെ കുട്ടിക്കോ അയൽവാസികൾക്കൊക്കെ ഒരുപാട് വിലൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ കാര്യമായിട്ട് നമ്മൾ സമ്പാദ്യം എങ്ങനെയാണ്, സാമ്പത്തികം എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടുള്ള വീടൊക്കെ വെക്കുക. അങ്ങനെ നമ്മൾ മക്കളെ കല്യാണം എന്ത് കാര്യത്തിനാലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം നമ്മൾ നയിക്കുക. അവിടെ നമ്മൾ കൂടുതൽ കടം വാങ്ങാനോ അതുപോലെ തന്നെ പലിശയായിട്ട് ഇടപെടാനോ നമ്മൾ പോവാതിരിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിനോടനുബന്ധിച്ചിട്ട് നമുക്ക് കടം വീടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ലോണാണ് പക്ഷെ നമുക്ക് മാസം മാസം അടക്കണം. പക്ഷെ അത് അടച്ചില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടൂല. അപ്പോൾ നമ്മളത് ചെയ്തേ പറ്റൂ. നമ്മൾ പെട്ട സ്ഥിതിക്ക് ഇനി അത് നമ്മൾ അടച്ച് തീർക്കൽ നിർബന്ധമാണ്, അല്ലാതെ നമ്മൾ രക്ഷപ്പെടൂലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇത് തുടരാൻ അവൻ അവസരമില്ലാതെ പെട്ടെന്ന് വീടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, തൗബ ചെയ്യുകയും ചെയ്യുക. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലുള്ള വേണ്ടി മുമ്പുള്ള നമ്മളെ തൗബ അള്ളാഹു സ്വീകരിക്കും. നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തൗബ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? റമദാൻ 1 മുതൽ നമ്മൾ എല്ലാവർക്കും മനപ്പാടുള്ള ഒരു സൂറത്താണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു സൂറത്തിന്. ആ ഒരു സൂറത്ത് അത് ഏതാണെന്ന് അറിയണ്ടേ? അലം നശ്റഹ് എന്ന സൂറത്താണ്. അലം നശ്റഹ് എന്ന ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കുക. ഈ സൂറത്തിലെ തന്നെ പറയുന്നുണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും ഒരു എളുപ്പമുണ്ട് എന്ന്. ഒരു എളുപ്പം വേണം. നമ്മളിപ്പോൾ ഈ ഒരു വിഷമം അനുഭവിക്കുന്നതൊക്കെ പിന്നീട് നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് മാറി മറിയും. നമ്മൾ തന്നെ വിചാരിക്കും, റബ്ബെ ഞാൻ ഇത്രയും കാശിനൊക്കെ കുടുങ്ങിയിരുന്ന ആളാണല്ലോ റബ്ബെ, ഇപ്പം ഇതാ ഇങ്ങനെ തിളച്ചു കയറുന്നു സമ്പത്ത്. നമുക്ക് ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, അതിപ്പോൾ അലനശ്ര കോതിയിട്ടിപ്പോൾ ഇത്രയും കടത്തിൽ മുങ്ങി ഞാനൊക്കെ എവിടെ നിന്ന് രക്ഷപ്പെടാനാണ്? എനിക്ക് അധ്വാനിക്കാൻ പോലും കഴിയൂല. എനിക്കാണെങ്കിൽ ഫുൾ പെൺമക്കളാണ്, എന്തുകൊണ്ട് എവിടെ അലനശ്ര കോതിയിട്ട് രക്ഷപ്പെടാനാന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ നമ്മൾ ശൈത്താൻ ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹുവിന് കഴിയാത്ത പണിയില്ല, നമ്മൾ രക്ഷപ്പെടാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ ഈ ഒരു സൂറത്തിൽ തന്നെ പറയണ്ടല്ലോ, പിന്നെ നമ്മൾ പേടിക്കണ്. അപ്പോൾ എന്താ, നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അള്ളാഹുവേ എന്താണ് ഞാനീ കാണുന്നത് എന്ന് വിചാരിക്കും. എത്രയോ ആളുകളുണ്ട് പറ്റ പരാജയപ്പെട്ട രീതിയിൽ ജീവിച്ച ആളുകളൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എത്രയോ കോടീശ്വരന്മാരാവുന്നത്. ആ വന്ന വഴി എങ്ങനെയാന്നുള്ളത് അറിയാൻ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അവരൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് അള്ളാഹുവിന് വേണ്ടി ദിക്റ് ചൊല്ലിയിട്ട് ഇത്തരം നല്ല നല്ല സൂറത്തുകൾ അവർക്ക് മനസ്സിലായതിനു ശേഷം പാരായണം ചെയ്തിട്ടൊക്കെയാണ് അവർ രക്ഷപ്പെട്ടത്. എന്നല്ലാതെ ദിക്റ് ചൊല്ലാതെയും ഖുർആൻ പാരായണം ചെയ്യാതെയും സ്വലാത്ത് ചൊല്ലാതെയും ആരും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും വിചാരിക്കും, ഓ വളരെ മോശമായി നടക്കുന്ന ആൾക്കൊക്കെ എത്ര സാമ്പത്തികം. പക്ഷെ അവരുടെ സാമ്പത്തികമൊന്നും അവർക്ക് മനസ്സമാധാനത്തോടു കൂടിയുള്ള സാമ്പത്തികമല്ല. ഒരു സമാധാനം അവർക്കുണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അള്ളാഹുവിനോട് അടുക്കാത്ത ആളുകളൊന്നും അത് നിലനിൽക്കാറുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ജീവിതത്തിൽ വന്നിട്ട് അതൊക്കെ എന്തെങ്കിലും ആയിട്ട് തിരിയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിലൂടെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ, ഹലാലായ വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് നമുക്ക് സമ്പത്ത് വേണ്ടത്.
നല്ല സന്തോഷ സമാധാനം സൗഖ്യമുള്ള ഐശ്വര്യമുള്ള ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമ്മൾ 5 വക്ത് നിസ്കാരം നമ്മൾ ആ ഒരു സമയത്ത് ആ വക്തിൻ്റെ ആദ്യത്തിൽ തന്നെ വക്തിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കണം എന്നാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം. ബാങ്ക് കൊടുത്ത സമയം ആ ഒരു സമയത്താണ് വക്തിൻ്റെ ആദ്യം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നിസ്കരിച്ചിട്ട് ഓരോ വക്തിലും 40 തവണ വീതം, ഓരോ വക്ത് നിസ്കാരത്തിന് ശേഷം അതിനുള്ള നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 40 വട്ടം ഓരോ വക്തിലും 40 വട്ടം അലനിസ്രയിലൊക്കെ സുദർക്ക എന്നുള്ള സൂറത്ത് ഓതിയിട്ട് അങ്ങനെ 7 ദിവസം നമ്മൾ തുടരെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എന്ത് പ്രയാസത്തിലാണോ, വീട്ടിയാൽ തീരാത്ത കടം കൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്, പലതരം അസുഖങ്ങൾ ഒന്നിനൊന്ന് പിറകെ ഇങ്ങനെ വന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്ന അസുഖങ്ങളാണ് നമുക്കുള്ളത്, എല്ലാത്തിനും അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ റമദാൻ മാസത്തിൽ നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയിപ്പം നമുക്ക് ഓരോ വക്തിന് ശേഷം 40 വട്ടം നമുക്ക് ഓതാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ 7 വട്ടമെങ്കിലും നമ്മൾ പതിവാക്കുക, 7 ദിവസം 7 വട്ടമെങ്കിലും, അതിനും കഴിയുന്നില്ല 3 വട്ടമെങ്കിലും, അതിനും കഴിയുന്നില്ല 1 വട്ടമെങ്കിലും നമ്മൾ ഓതുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നല്ല സമാധാനമുള്ളൊരു ജീവിതം തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.